വെൽക്കം ടു ദക്ഷ ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോയുമായി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നോൺ വെജ് ഐറ്റമാണ് റെഡിയാക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, ഞാൻ അധികമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ രണ്ട് മൂന്ന് തവണ മാത്രം ഞാൻ കഴിച്ചിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു മട്ടൻ്റെ റെസിപ്പിയാണ്, ഒരു ഒരു മട്ടൻ കടായി, അതും മൊസമ്പി ഇട്ടിട്ട്. നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം മൊസമ്പി ഇട്ടാൽ മധുരം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മൊസമ്പി ഇട്ട മട്ടൻ കടായിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതൊരു 800 ഗ്രാം മട്ടനാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുക. പിന്നെ വേണ്ടത് 2 നല്ല പഴുത്ത തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള, പിന്നെ വേണ്ടത് മസാലയാണ്, ഇത് പൊടിക്കാത്ത മസാലയാണ്, 2 ബേ ലീവ്സ്, പിന്നെ കുറച്ച് കുരുമുളക്, 2 തക്കോലം, 1-3 ഏലക്ക, കുറച്ച് പട്ട, ഇത്രയാണ് ഇത്. പിന്നെ വേണ്ടത് 1 മൊസമ്പി. പിന്നെ നമുക്ക് മസാലയ്ക്കായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി നമുക്ക് അധികം വേണ്ട, നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന പോലെ ഒരുപാട് ഇടുന്നില്ല, ഇതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഓയിൽ ആവശ്യത്തിന് വേണം. പിന്നെ കുറച്ച് പൊടിച്ച ഗരം മസാല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറിക്കായിട്ട് വേണ്ടത്. നമുക്കിനി കറി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കടായി ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഡ്രൈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് കൊടുത്തു. കുരുമുളക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂട്ടി വയ്ക്കരുത്, കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അതങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഈ നോർമലി ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന എന്താ, സവാളയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സവാളയല്ല, നമ്മുടെ മട്ടനാണ്. ഇതാണ് ഈ ഒരു കറിയുടെ ഒരു വ്യത്യാസം. നമ്മൾ ഈ ഒരു മട്ടൻ നമ്മൾ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത്, നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിലേക്കും ഈ മട്ടൻ ഇടുന്നുണ്ട്. അപ്പം മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് മട്ടൻ ഈ ഒരു കടായി കിടന്ന് തന്നെ നന്നായിട്ട് കുക്കാവണം. നമ്മൾ കുക്കർ വയ്ക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടത്തില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ കടായിലിട്ട് വേവിച്ചെടുക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് മട്ടനിനുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ 1 മിനിറ്റ് നമുക്കങ്ങനെ അടച്ച് വെക്കാം. അപ്പോൾ എത്ര കറക്റ്റായിട്ട് എത്ര ടൈം എടുത്തുന്നു വേവാനായിട്ട്, എത്ര ടൈം എടുത്തു ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞാനത് അടച്ച് വെക്കുവാണേ. ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ടാം. നമ്മുടെ മട്ടൻ കണ്ടോ, നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. മട്ടൻ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു സ്പൈസസിൻ്റെയും മട്ടൻ്റെയും കൂടെ ചേർന്നിട്ട് ഓ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യരുത്, ആ ഒരു ചൂട് തന്നെ നഷ്ടപ്പെടും. ഓപ്പൺ ചെയ്യാതെ വെച്ച് ഇങ്ങനെ തന്നെ വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ മട്ടൻ ഇട്ടിട്ട്. ഇപ്പം നമ്മുടെ മട്ടൻ ഒന്ന് ഒരു പകുതി കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, എന്താ കണ്ടോ ഒരു കളറൊക്കെ മാറിയത് വേണ്ട. അപ്പം നമുക്കിനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ഇതാ കുനുകുനാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്, ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് അത് കൈകൊണ്ടൊന്ന് ഞെവിട് ഞെവിട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ആ ഒരു ചൂടിൽ കിടന്ന് ഈ സവാള ഒന്ന് വെന്ത് വരണം. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്, നമ്മൾ വഴറ്റുന്ന ഒന്നുമില്ല. ഇപ്പോൾ ഓയിൽ നമുക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ ആയാലും കുഴപ്പമില്ല, നമുക്ക് വഴറ്റാനുള്ള ഓയിലൊന്നും ആവശ്യമില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റാനുള്ള ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതാ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറഞ്ഞ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. നമ്മുടെ സവാള എന്തായാലും നോക്കാം. സവാള എല്ലാം വെന്ത് വന്നിട്ടുണ്ടേ. ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി മട്ടൻ പക്ഷേ നന്നായിട്ട് കുക്കായിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടെ കിടക്കണം കുക്കാവാനായിട്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് അങ്ങ് വെന്തുള്ളുമല്ലോ.
തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ കുക്കാവട്ടെ. മട്ടൻ ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതെന്തായാലും നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നോക്കി കാണാം, ഒരു ക്രീമി ആയിട്ടാണ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊന്നും ഒഴിക്കണ്ട, നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഞാൻ അവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇത് നമ്മുടെ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഈ മസാല ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഇടുവാണേ. അപ്പൊ നല്ല മൂക്കണം. മല്ലിപ്പൊടി മൂത്ത ആ ഒരു സ്മെല്ല് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പച്ച ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു സ്വാദും ഉണ്ടാകുന്നില്ല. ഇവിടാണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ മട്ടൻ കറിയൊക്കെ നന്നായിട്ട് മുളക് പൊടി ചേർക്കും, പക്ഷെ ഇതിനകത്ത് നമുക്ക് അത്രയും മുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ കൂടുതലും കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു എരിവിനല്ല നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ മസാല ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് വെക്കാം. ഇതാ ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു അല്പം വെള്ളവും കൂടി ഒഴിക്കുക, ഒരു അര ഗ്ലാസ് വെള്ളം. ഇത്രയും നേരം ഇതെല്ലാം വെന്ത് നമ്മുടെ ആ മട്ടനിൽ നിറങ്ങിയ വെള്ളത്തിലായിരുന്നു. അപ്പം ഞാൻ എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുവാണേ. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം ഞാനിത് അടച്ചു വെക്കുവാണേ. കറിയൊക്കെ നന്നായിട്ടിപ്പം തിളച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ മതിയേ. നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു മസാലയൊക്കെ യൂസ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും നമുക്ക് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഉപ്പും കൂടി നോക്കിയിട്ട് നമുക്ക് കറി കുറച്ച് നേരം ഒരു 5 മിനിറ്റും കൂടി മതി ഇനി റെഡി ആവാനായിട്ട്. ഇപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ. നമുക്കൊരു അല്പം ഉപ്പും കൂടെ വേണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറായി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയറായിട്ട് ഉള്ള മൊസമ്പിയിലേക്ക് നമുക്ക് കടക്കാം. എന്താ മൊസമ്പി ഞാനിവിടെ എല്ലാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരെല്ലാം ഇറങ്ങും. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലിയെല്ലാം ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് എടുക്കുക. എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി വെക്കണം. 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ആവിയിൽ കിടന്ന് നമ്മുടെ മൊസമ്പി ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മൊസമ്പി ചേർത്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്ക് നോക്കാം എന്തായെന്ന്. എന്താ കണ്ടോ നന്നായിട്ട് എല്ലാം വെന്ത് ചാറ് നോക്കി നല്ല ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ചാറ് കുറച്ചും കൂടി ഒന്ന് കുറുകണം. നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം. അപ്പം ചാറ് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ മട്ടൻ കറി എല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഒരു മട്ടൻ കറിയേ അല്ല എന്തായാലും ഇത്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി എന്തായാലും എന്നെ കുറ്റം പറയാതിരുന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്താ പച്ചമുളകെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു ഗാർണിഷിങ്ങിനായിട്ടും പിന്നെ കുറച്ചൊരു ചെറിയ ഒരു എരിവിനായിട്ടും കൂടാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചൊരു മട്ടൻ കറിയുടെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്. അപ്പോൾ ഇതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കഴിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യേ മൊസമ്പ് ഇട്ട് മട്ടൻ കറിയോ, അപ്പോൾ അത് കുളമാവും എന്നാണ് ഞാൻ കരുതി. പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് തന്നെ നമ്മുടെ റിലേറ്റീവാണ് ജയൻ ചേട്ടൻ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്
ജയൻ ചേക്കിന് വേണ്ടിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളും ജയൻ ചേക്കിന് താങ്ക്സ് പറയണം. അത്ര ടേസ്റ്റാണ്. എന്തായാലും നമ്മുടെ പ്ലെയിൻ ഞാൻ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.